ഏതോ ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടാത്ത അവസ്ഥയാ ഹരിയട്ട അവളുടെ മുഖത്ത്. പ്രസവിച്ചില്ലെങ്കിലും ഞാൻ അവളുടെ അമ്മയല്ലേ. അവളുടെ മനസ്സിലെ വിഷമങ്ങൾ എനിക്ക് തൊട്ടറിയാൻ പറ്റും. എന്താ താൻ ഉദ്ദേശിച്ചത്? ബെല്ല? യെസ്, അവള് വലിയൊരു കള്ളവാണെന്ന് ദേവു ആവർത്തിച്ച് പറയുന്നില്ലേ. ആ സത്യം കണ്ടുപിടിക്കാനുള്ള ഓട്ടത്തിലവൾ. ഇതുപോലെ നമ്മുടെ എതിർപ്പുകൾ പോലെ അവഗണിച്ച് രാപകലില്ലാതെ ഒരു ഓട്ടത്തിനൊടുവില കോശിയെന്ന ചതിയന്റെ വിശ്വരൂപം നമുക്ക് മുന്നിൽ അവൾ തുറന്നു കാണിച്ചത്. അവൾക്കിനിയും വിശ്രമിക്കാറായിട്ടില്ല. വല്ലാത്തൊരു ജാതകം തന്നെയാണ് നമ്മുടെ മോളുടേത്. അശാന്തി ഒഴിഞ്ഞ നേരമില്ല. ഇനിയിപ്പോ എന്ത് കണ്ടുപിടിച്ചിട്ട് എന്താ കാര്യം? എല്ലാം കഴിഞ്ഞില്ലേ? അവളത് ഇനിയും വിശ്വസിച്ചിട്ടില്ല ഹരിയേട്ട. ഹരിയേട്ടൻ പോലും അഡ്മിറ്റ് ചെയ്ത ആ തെറ്റ് അവള് ഇനിയും അംഗീകരിച്ചിട്ടില്ല. ഹരിയേട്ടൻ അങ്ങനൊരു തെറ്റ് ചെയ്തിട്ടില്ലെന്നാ അവളുടെ വിശ്വാസം. അത് സത്യമാണെന്ന് തെളിയിക്കാനുള്ള ഓട്ടത്തിലാ അവളും ഫിറോസും. അത് ഏകദേശം ഫൈനൽ ലാപ്പിലേക്ക് എത്തിയെന്ന് തോന്നുന്നു. എന്താ അവള് വല്ലതും പറഞ്ഞോ? ഏയ്, പറയാതെ തന്നെ എനിക്കതറിയാം. ഹരിയേട്ടൻ കാണാത്തതൊന്നും ഞാൻ കണ്ടിട്ടില്ല, കേൾക്കാത്തതൊന്നും ഞാൻ കേട്ടിട്ടുമില്ല. പക്ഷേ ഇതിനെനിക്കൊരു സൂചന കിട്ടി. കഴിഞ്ഞതൊക്കെ ഒന്ന് റിവേഴ്സ് ചെയ്ത് ആലോചിച്ച് നോക്കിയാ ഹരിയേട്ടനും അത് മനസ്സിലാവും. എല്ലാം മംഗളമായിട്ട് അവസാനിക്കും വിചാരിച്ചു പോകുമ്പോളെ. ഇത്രയ്ക്ക് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ടെസ്റ്റ് നമുക്ക് അനുകൂലം തന്നെ ആവും. നമ്മളാരും പടച്ചോൽ നിരക്കാത്തൊന്നും ചെയ്യുന്നവരല്ല. ഇത്തിരി കഷ്ടപ്പെടുത്തിയാലും കൈവിട്ട് കളയില്ല. അങ്ങനെ വേണം മനസ്സിൽ കരുതാൻ. പിന്നെ ഈ ടെസ്റ്റല്ല ഇനി അങ്ങോട്ടുള്ള നമ്മുടെ ജീവിതം എന്താണ് നിശ്ചയിക്കുന്നത്. നമ്മൾ ആഗ്രഹിച്ച പോലെ സംഭവിച്ചില്ലെങ്കിലും ഒരുപാട് നിരാശയൊന്നും ഉണ്ടാകാൻ പാടില്ല. ഒരു വഴി അടയുമ്പോൾ വേറെ 9 എണ്ണം തുറന്നു കിട്ടും. എന്തായാലും നേരിടാനുള്ള മനക്കരുത്തോടെ വേണം പോകാൻ. മനസ്സിലായോ? ഇറങ്ങാം, പോയിട്ട് നമ്മൾ. ശരി. എൻ്റെ പടസ് നമ്പുരാനെ കാത്തോറിനെ. ഛേ, കാണുന്നില്ലല്ലോ. അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവടാ, നമുക്കൊന്ന് പോയി നോക്കിയാലോ. ഛേ, ഒറ്റയ്ക്ക് വിടണ്ടായിരുന്നു. ഇതിപ്പോ ആകെ ടെൻഷനായി. ഒന്നുകൂടെ വിളിച്ചു നോക്കിയാലോ. ഡാ ഫിറോസെ, അവള് പോയിട്ട് 1 മണിക്കൂർ ആയുള്ളൂ. അതിനിടയ്ക്ക് നീ അവളെ 6 പ്രാവശ്യം വിളിച്ചു കഴിഞ്ഞു. അവൾ അവളുടെ റിസൾട്ട് കാത്തിരിക്കാവും. നീ ഇങ്ങനെ മിനിറ്റിന് മിനിറ്റിന് വിളിച്ച് ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്ന അവക്ക് വട്ടാവും. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. എന്നാ പിന്നെ വിളിക്കണ്ട, നമുക്ക് അങ്ങോട്ട് ചെന്നാലോ. ഛേ, ഈ 10ാം ക്ലാസ് പരീക്ഷയുടെ റിസൾട്ട് വാങ്ങാൻ പോയപ്പോ പോലും എനിക്ക് ഇത്രയും ടെൻഷൻ ഇല്ലായിരുന്നു. ബാസ്റ്റിൻ, നീ വണ്ടി എടുക്ക, നമുക്ക് പോവാം. ഞാനില്ല അവിടെ. എന്നെ പോലെ ഒരാൾക്ക് ഇടപെടേണ്ട കാര്യമൊന്നുമില്ല. എന്നാ താക്കോല്, വേണമെങ്കിൽ നീ പോയി നോക്കിട്ട് വാ, ഞാൻ ഇവിടെ നിന്നോളാം. എടാ ടെൻഷൻ കൊണ്ടാ, പോയിട്ട് വാ. ബാസ്റ്റിൻ, ദാ അവളെത്തി. ദേവു, എന്തായി പറ? എന്താ റിസൾട്ട്? റിസൾട്ട് നെഗറ്റീവ് ആണ് ഫിറോസ്. അപ്പോ ഇസബല്ല ഹരിപ്രസാദിന്റെ മകളല്ല.
ആണോ? സത്യമാണോ നീ പറയുന്നത്? അതെ. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. വിശ്വസിക്കണം. ദേ അതിന്റെ തെളിവ്. ആർക്കും നിഷേധിക്കാനാവാത്ത സയന്റിഫിക് പ്രൂഫ്. നോക്കട്ടെ. ബെസ്റ്റ്, ഇസബെല്ല എന്റെ അച്ഛനുമായിട്ട് ഒരു ബന്ധവുമില്ല. അപ്പോൾ അത് സത്യമാണല്ലേ? നമ്മുടെ എല്ലാവരുടെയും മനസ്സ് ഒരേ സ്വരത്തിൽ പറഞ്ഞത് സത്യമായിരിക്കുന്നു. താങ്ക് ഗോഡ്. ഇനി എന്താ അടുത്ത പരിപാടി? ഇനി ഒരു നിമിഷം പോലും പാഴാക്കി കളയാനില്ല. ഞാൻ എന്താ വേണ്ടത് നിങ്ങോട് പറഞ്ഞാൽ മതി. തൂക്കിയെടുത്ത് പുറത്തെറിയട്ടെ. പറ എന്താ വേണ്ടത്? വരട്ടെ. അതിനു മുൻപ് എനിക്ക് അവരെ ഒന്ന് കാണണം. എന്റെ അച്ഛനെയും എന്റെ കുടുംബത്തിനെയും തകർത്ത് കളയാൻ വേണ്ടി ഒരു പെണ്ണിനെ നിരക്കാത്ത ആ വലിയ കള്ളം പറഞ്ഞ ആ സ്ത്രീയെ എനിക്കൊന്ന് നേരിൽ കാണണം. എന്നിട്ട് മതി ആക്ഷൻ. എന്റെ അച്ഛനെയും ഞങ്ങളെയും ഇത്രയും കാലം ചക്രശ്വാസം വലിപ്പിച്ച് നിങ്ങൾ പറഞ്ഞ് ആ ദുരന്തത്തിന്റെ കഥ ഒരു വലിയ കള്ളമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ? അതിന്റെ സത്യം കണ്ടുപിടിക്കാനുള്ള ഓട്ടത്തിലായിരുന്നു ഞാൻ. ദേവിക അത് തെളിയിച്ചു. ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത രേഖയോട് കൂടി തന്നെ. ദാ കണ്ടു, കണ്ണ് നിറയെ കണ്ടു. എന്റെ അച്ഛന്റെയും നിങ്ങളുടെ മകൾ ബെല്ലയുടെയും ബ്ലഡ് ക്രോസ് മാച്ച് ചെയ്ത് നോക്കിയ DNA ടെസ്റ്റിന്റെ റിസൾട്ട് എന്താ മാഡം? നിങ്ങൾക്കിത് കാണണ്ടേ? വേണ്ട. എന്താ ഇഷ്ടമില്ലാത്ത സത്യം കാണാതെ കഴിക്കാന്നാണോ? കണ്ണടച്ചിരുട്ടാക്കിയിട്ടൊന്നും കാര്യമില്ല മാഡം. നിങ്ങൾ ഞങ്ങളോട് ചെയ്തതിന് ഇന്നൊരു തീരുമാനമാക്കിയിട്ടെ ഞാൻ അടങ്ങും. നോക്കണം, ആ ടെസ്റ്റിന്റെ റിസൾട്ട് നെഗറ്റീവാ. അതിന്റെ അർത്ഥം അറിയാലോ? ബെല്ല ഹരിപ്രസാദിന്റെ മകളല്ല. എനിക്കതറിയാമായിരുന്നു. അതൊരത്ഭുതം അല്ലല്ലോ മാഡം. അതറിയാവുന്ന ആദ്യത്തെ ആള് നിങ്ങളല്ലേ? ബെല്ല ഹരിപ്രസാദിന്റെ മകളല്ലെന്ന് പറയാൻ നിങ്ങൾക്ക് DNA ടെസ്റ്റിന്റെ ആവശ്യമില്ലാന്ന് എനിക്ക് നന്നായിട്ടറിയാം. നിങ്ങളെ അത് ബോധ്യപ്പെടുത്താനാ ഞാൻ ഈ റിസൾട്ടുമായി ഇവിടെ വന്നത്. ഇതിന്റെ ഒരു കോപ്പി നിങ്ങളുടെ മകൾക്ക് ഞാൻ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വേണം എനിക്ക് എല്ലാം ഒരറ്റത്ത് നിന്ന് പൊളിച്ചു തുടങ്ങാം. അരുത്, ഈ റിസൾട്ട് ഇപ്പൊ നീ അവളെ കാണിക്കരുത്. കാണിച്ചാൽ നീ ഇതുവരെ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആയി പോവും. നിനക്ക് നിന്റെ ലക്ഷ്യത്തിലെത്താൻ കഴിയില്ല. വേണ്ട മാഡം, ഞാൻ ഇവിടെ വരെ എത്തിയത് നിങ്ങളുടെ ഗൈഡൻസ് കിട്ടിയിട്ടല്ല. ഇനി അങ്ങോട്ട് എനിക്ക് അതിന്റെ ആവശ്യവുമില്ല. മോളെ, ഞാൻ കള്ളം പറഞ്ഞ് നിന്നെ പിന്തിരിപ്പിക്കുന്നതല്ല. ഞാൻ പറയുന്നൊന്ന് നീ കേൾക്ക്. വേണ്ടെന്ന് പറഞ്ഞില്ലേ? നിങ്ങളിത് സമ്മതിച്ചില്ലേ? അത്രയും മതി എനിക്ക്. ബെല്ല എന്റെ അച്ഛന്റെ മകളല്ലെന്ന് തെളിയിക്കാനാ ഞാൻ ശ്രമിച്ചത്. ഞാൻ അതിൽ ജയിച്ചു. ഇനി എന്ത് വേണോന്ന് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. പൊയ്ക്കോ, നീ പൊയ്ക്കോ. എല്ലാം നീ അവളോട് പോയി പറയേ. അതോടെ കഴിയുമല്ലോ. നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു പിടിക്കണോ നിനക്ക്? നിന്റെ അച്ഛനും അമ്മയും കൂടെ ചോരയും നീരും കൊടുത്ത് വളർത്തി വലുതാക്കിയ ടേക്ക് കെയർ ഹോസ്പിറ്റൽ അവർക്ക് നേടിക്കൊടുക്കണോ നിനക്ക്? ബെല്ല ഈ വിവരം അറിഞ്ഞ് അവൾ ഹരിപ്രസാദിന്റെ മകളല്ല എന്ന് തെളിഞ്ഞാൽ അവളുടെ അമ്മ എന്ന നിലയ്ക്ക് പിന്നെ ആരെന്ന ചോദ്യത്തിന് എനിക്ക് ഉത്തരം പറഞ്ഞേ മതിയാവും. അതെന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. അതെ, അത് നിന്നെയും നിന്റെ കുടുംബത്തിലുള്ള എല്ലാവരെയും ബാധിക്കുന്ന പ്രശ്നം തന്നെയാ. ആദിത്യൻ പറയാതെ പോയ, പ്രാഞ്ചി എന്ന മനുഷ്യൻ പറയാൻ ശ്രമിച്ചിട്ട് തോറ്റുപോയ ആ രഹസ്യം അതറിഞ്ഞ നിമിഷം മുതൽ സ്വയം നീറി നീറി കഴിയാ ഞാൻ. ഡോക്ടർ ഹരിപ്രസാദിന്റെ സർവസ്വത്തും ബെല്ലയുടെ പേരിലേക്ക് എഴുതി വെച്ച ദിവസം പ്രാഞ്ചിയേട്ടൻ എന്നെ കാണാൻ വന്നിരുന്നു. സത്യം തിരിച്ചറിഞ്ഞാൽ അവൾ കോശിയെ തേടിപ്പോകും. അവൾ എന്നേക്കാൾ കൂടുതൽ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നത് അയാളെയാ. കോശി പറഞ്ഞാൽ
അയാളുടെ രക്തമല്ലേ? രക്തം രക്തത്തിന്റെ ഗുണം കാണിക്കും. അമ്മയെ ചതിച്ചതിന്റെ പക അവളുടെ മനസ്സിൽ നിന്ന് എടുത്തു മാറ്റാൻ അയാൾക്ക് കഴിഞ്ഞാൽ അവരൊന്നിക്കും മോളെ. പിന്നെ ഒരിക്കലും നിനക്ക് നഷ്ടമായതൊന്നും തിരിച്ചു പിടിക്കാനാവില്ല. ഇനി ഇനി ഞാൻ എന്ത് ചെയ്യും? പ്രശ്നങ്ങളെല്ലാം ഒഴിഞ്ഞെന്ന് സമാധാനിച്ചതാ ഞാൻ. അങ്ങനെ തളർന്നു പോകരുത്. എല്ലാം തിരിച്ചു പിടിച്ചിട്ട് വേണം അവളിതറിയാൻ. അതുവരെ ഈ സത്യം രഹസ്യമാക്കി വെച്ചേ പറ്റൂ. നമ്മൾ ഇതെങ്ങനെ ഓപ്പറേറ്റ് ചെയ്യും? അതിനൊരു വഴി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. മോളെന്റെ കൂടെ നിന്നേ മതിയാവും. നീ കൂടെ ഉണ്ടെങ്കിൽ നമ്മളത് നേടിയെടുക്കും. മാഡത്തിന് എന്നെ വിശ്വസിക്കാം. എന്തിനു ഞാൻ കൂടെ ഉണ്ടാവും? താങ്ക്സ്. ഇതൊരു ധർമ്മയുദ്ധമാണ്. നിരപരാധിയായ ഒരു മനുഷ്യന്റെ ജീവിതം താറുമാറാക്കി കളഞ്ഞ തെറ്റ് തിരുത്താനുള്ള യുദ്ധം. ഒന്നുറപ്പിച്ചോ, അവസാനത്തെ വിജയം അത് സത്യത്തിന്റെ ഭാഗത്തായിരിക്കും. അവർ പറഞ്ഞതിലും കാര്യമുണ്ട്. എല്ലാം അറിഞ്ഞിരുന്നുകൊണ്ട് കോശി ഇങ്ങനൊരു കളി കളിച്ചത് ഇതെല്ലാ കാലത്തും രഹസ്യമായിട്ടിരിക്കുമെന്ന് വിചാരിച്ചിട്ടൊന്നും ആവില്ല. രഹസ്യം പുറത്തായാൽ രക്ഷപ്പെടാനുള്ള മാർഗവും അയാൾ ഇപ്പോഴേ കണ്ടുവച്ചിട്ടുണ്ടാവും. അയാളുടെ ലക്ഷ്യം ഡോക്ടർ ഹരിപ്രസാദിന്റെ സ്വത്താണ്. അതിനുവേണ്ടി മാത്ര അയാൾ ഈ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയത്. അയാളുടെ നിർദ്ദേശങ്ങൾ മാത്രം അനുസരിച്ച് ചലിക്കുന്ന ട്രെയിൻ ചെയ്ത കമാൻഡോയെ പോലെ അവൾ. ഈ സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് കോശിയോട് വൈരാഗ്യമൊന്നും തോന്നില്ലെന്നാണോ പറയുന്നത്? അവൾക്ക് ഈ അവസ്ഥ ഉണ്ടാക്കിയത് ആരായാലും അയാളോട് അവൾക്ക് പൊറുക്കാൻ പറ്റില്ല എന്നാ എനിക്ക് തോന്നുന്നത്. സാധാരണഗതിയിൽ അങ്ങനെയാണ് സംഭവിക്കുന്നത്. പക്ഷെ അപ്പുറത്ത് കോശിയാ, എന്തു പറഞ്ഞും അവളെ വശത്താക്കും. അങ്ങനെ സംഭവിച്ചാൽ കാര്യങ്ങൾ കൈവിട്ടു പോകും തീർച്ച. അതിനു മുൻപ് നമുക്കെല്ലാം തിരിച്ചു പിടിക്കണം. എന്തൊക്കെ പറഞ്ഞാലും അവൾ നിർമ്മലയുടെ മകളാ, കോശി അവളുടെ അച്ഛന്. അവരുടെ ഇപ്പോഴത്തെ ആവേശം തണുത്തു പോയാൽ, മകൾക്ക് വേണ്ടി നിൽക്കാമെന്ന് തോന്നിയാൽ നമ്മളുടെ പദ്ധതികളൊക്കെ വെള്ളത്തിലാവും. എന്തിനു അവരെ കൂട്ടുപിടിക്കാതെ പോവുകയാണ് ബുദ്ധി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ല ഫിറോസ്, അവര് നമ്മളെ ചതിക്കില്ല. അവരുടെ വാക്ക് നമുക്ക് 100% വിശ്വസിക്കാം. എന്താ അതിന്റെ ഉറപ്പ്? കോശി അവരോട് ചെയ്ത ചതി അതവർക്ക് ഒരിക്കലും പൊറുക്കാൻ പറ്റില്ല. അന്തസ്സുള്ള ഒരു പെണ്ണിനും അത് മറക്കാനും പറ്റില്ല. ആ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രം അവർ നമ്മുടെ കൂടെ നിൽക്കും. മോക്കങ്ങനെ ഉറപ്പുണ്ടെങ്കിൽ നല്ലത്. പക്ഷെ ഒരു കരുതൽ വേണമെന്ന് തന്നെയാ എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മളൊന്നും സ്വപ്നത്തിൽ പോലും കരുതാത്ത കാര്യങ്ങളാണ് കുറച്ച് നാളായിട്ട് നിങ്ങളുടെ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പറഞ്ഞാന്ന് വിചാരിച്ചാൽ മതി. സൂക്ഷിക്കണം മക്കളെ, സ്വന്തം കണ്ണുകളെയും കാതുകളെയും പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാലമായത്. ഒരിക്കൽ നിന്നോടിത് ഞാൻ പറഞ്ഞതാ, അന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് അതിനൊരു പരിഹാരം കണ്ടിരിക്കുമെന്നും പറഞ്ഞു. ഭീഷണിക്ക് വഴങ്ങിയാവണം. ഡോക്ടർ ഒരിക്കലും ഇവിടെ വന്നു, എന്നോട് അല്പനേരം സംസാരിച്ചു, കഴിഞ്ഞു. പിന്നെ വന്നില്ല. വരണമെന്ന് തോന്നുന്നുണ്ടാവില്ല. ഇതൊക്കെ തനിയെ തോന്നേണ്ട കാര്യങ്ങളാ. ആരുടെയും ഭീഷണിക്ക് വഴങ്ങി ആരും ആരെയും സ്നേഹിച്ച ചരിത്രമില്ല. അഹങ്കാരമാ. ഇതിൽ കൂടുതലൊന്നും ഞാൻ ചെയ്യില്ല എന്നുള്ള ധൈര്യമായാൾക്ക്. ഇനി നീ എന്തൊക്കെ ചെയ്താലും പഴയതുപോലെ ഡോക്ടർ നമ്മളോട് പെരുമാറില്ലെന്ന് ഉറപ്പാ. അതിന്റെ പിന്നാലെ പോകാതിരിക്കായിരിക്കും ബുദ്ധി. ആ പിന്നെ ഞാൻ പറയാൻ വന്നത് അതല്ല. ഓർഫനേജിൽ കഴിഞ്ഞിരുന്ന കാലത്ത് ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഇത്രയ്ക്ക് മടുപ്പിക്കുന്ന ഏകാന്തത ഫീൽ ചെയ്തിരുന്നില്ല. നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് ചുറ്റും ഉണ്ടായിരുന്നു ഇല്ലേ? സർവസ്വത്ത് നിന്റെ പേരിലേക്ക് എഴുതി തന്നിട്ട് ഡോക്ടർ ഇവിടെ നിന്ന് പടിയിറങ്ങി പോയതോടെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് ഞാനിവിടെ ജീവിക്കുന്നത്. ഇതിങ്ങനെ തുടർന്നു പോയാൽ വീണ്ടും രോഗിയായി പോകുന്നു പോലും എനിക്ക് പേടിയായി തുടങ്ങി.
ഈ ഭാരിച്ച സ്വത്തും പണവും ഒക്കെ നോക്കി നടത്തുന്ന തിരക്കിനിടയിൽ മോൾക്കും അമ്മയെ ശ്രദ്ധിക്കാൻ നേരം കിട്ടില്ല. എനിക്കത് മനസ്സിലാവും. ഞാൻ അതിനൊരു പരിഹാരം കണ്ടുപിടിച്ചു. കേൾക്കുമ്പോ നിനക്കതൊരു ഭ്രാന്തൻ ചിന്തയായിട്ട് തോന്നാം, പക്ഷേ എനിക്കത് വലിയ ആശ്വാസമാകുന്ന തോന്നുന്നു. പറയാതെ തീരുമാനം എടുക്കുന്നത് ശരിയല്ലല്ലോ എന്ന് ഓർത്തിട്ടാ. എന്താ മമ്മ, എന്നോട് എന്തെങ്കിലും പറയാൻ ഇത്ര വലിയൊരു മുഖവുര? പറയാൻ പോകുന്ന കാര്യം കേൾക്കുമ്പോ നിനക്ക് ഷോക്കാകും, അതുകൊണ്ടാ. ഞാൻ ഒരാളെ വിവാഹം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നു. എന്താ നിന്റെ അഭിപ്രായം? മമ്മ എന്താ പറഞ്ഞത്? വിവാഹം കഴിക്കാനോ? എന്താ ഇപ്പൊ ഇങ്ങനെ തോന്നാൻ? ഇത്രയും കാലം തോന്നിയില്ലെന്ന് വെച്ച് ഇനി അങ്ങനെ ആയിക്കൂടുന്നില്ലല്ലോ. പിന്നെ മുഖത്ത് നോക്കി ആണിനെ ചേർന്ന തന്റെ അടുത്തോടെ എന്നോട് അങ്ങനെ ഒരു മോഹം പറഞ്ഞപ്പോ അത് അംഗീകരിച്ചു കൊടുക്കുന്നതിൽ തെറ്റില്ലെന്ന് തോന്നി. ആരാ എന്റെ മമ്മയോട് അങ്ങനെ പറഞ്ഞത്? പറയ് ആരാന്ന്. എന്നെയും എന്റെ പാസ്റ്റും വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാൾ, നമ്മുടെ എല്ലാ സങ്കടങ്ങളിലും കൂടെ നിന്ന ഒരാൾ, ഡോക്ടർ കോശി. ഞാനിത് സമ്മതിക്കില്ല, അതൊന്നും ശരിയാവില്ല. എന്റെ മമ്മ അങ്ങനെയൊന്നും ചിന്തിക്കുന്നത് ശരിയല്ല. എന്താ കാര്യം? ഞാനങ്ങനെ ചിന്തിച്ചതിൽ എന്താ ഒരു തെറ്റ്? എന്റെ മരണം വരെ നീ ഉണ്ടാവോ എനിക്ക് കൂട്ടായിട്ട്? മമ്മയോടുള്ള സ്നേഹം കൊണ്ട് വിവാഹം വേണ്ടെന്ന് വയ്ക്കുവോ നീ? നിനക്കതിന് കഴിയില്ല, അതുകൊണ്ട് ഞാൻ എന്റെ വഴി നോക്കുകയാണ്. അത്രയും മനസ്സിലാക്കിയാ മതി. മതിയോ? അത് മമ്മിക്ക് ഇത്ര സിമ്പിൾ ആയിട്ടുള്ള വിഷയമാണോ? സ്വന്തം കാര്യം നോക്കി പോകാൻ തീരുമാനിച്ചപ്പോ മമ്മ എന്റെ കാര്യം ആലോചിച്ചില്ല. അച്ഛനെ നേടിയെടുക്കാനുള്ള എന്റെ ലക്ഷ്യം അത് മമ്മ മറന്നുപോയോ? ഹരിപ്രസാദ് നിന്നെ മകളായിട്ട് അംഗീകരിക്കുമ്പോ എന്നെ ഭാര്യയായിട്ട് സ്വീകരിക്കാൻ അയാൾ തയ്യാറാവോ? ഇല്ലല്ലോ. നിന്റെ ലക്ഷ്യം നേടാൻ കൂടെ നിന്ന നിന്റെ മമ്മ കാര്യം കഴിയുമ്പോ ഔട്ട്. അതിൽ നിനക്ക് സങ്കടമൊന്നുമില്ലല്ലേ? നീ ഹരിപ്രസാദിന്റെ മകളായിട്ട് അയാളുടെ കൂടെ ജീവിക്കുമ്പോ എന്റെ റോൾ എന്താ പറയേ? ഞാനൊരു സാധാരണക്കാരിയായ പെണ്ണ, അങ്ങനെ ഒരു പെണ്ണിന് സമൂഹത്തിൽ ജീവിക്കാൻ ഒരു താലിച്ചരടന്റെ തണൽ വേണം. എനിക്ക് നിനക്ക് വേണ്ടി സ്വന്തം ജീവിതം പോലും വേണ്ടെന്ന് വെച്ചയാളാണ് കോശി. അയാൾ അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞ നോ പറയാൻ എനിക്ക് കഴിയില്ല. ഇക്കാര്യത്തിൽ നിന്റെ എതിർപ്പ് എനിക്കൊരു പ്രശ്നമല്ല. വിവാഹത്തിന് അയാൾ തീരുമാനിക്കുന്ന ഒരു ദിവസം, വേറെ ഒന്നിനും വേണ്ടി ഞാൻ കാത്തു നിൽക്കില്ല. സൗത്ത് ഇന്ത്യ തന്നെ എണ്ണം പറഞ്ഞ ഗൈനക്കോളജിസ്റ്റ് എന്തു, ഇവിടെ വരുന്ന 60% ഡെലിവറി കേസസ്. വെല്ല ശ്രദ്ധിക്കുന്നുണ്ട്? കേൾക്കുന്നുണ്ട്. ഒരു ദിവസം 1-2 പ്രീമേച്ചർ ബർത്ത് എങ്കിലും നമ്മുടെ ഹോസ്പിറ്റലിൽ നടക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ നിയോനാറ്റോളജി വളരെ പൂറാ. ഒരേ സമയം 5 കുട്ടികളെ മാത്രമേ അവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുന്നുള്ളൂ. എന്ത് ചെയ്യണമെന്ന് പറ? അതിനിപ്പോ നമ്മൾ എന്ത് ചെയ്യാന? അല്ല, പ്രീമേച്ചർ ബേബീസ് ജനിക്കുന്നതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വെല്ല ഇവിടെ ഒന്നും അല്ലേ. ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചില്ല? ഇല്ല, ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഇല്ല, ഞാൻ പറഞ്ഞത് എത്രയും പെട്ടെന്ന് സ്പേഷ്യസ് ആയ ഒരു നിയോനാറ്റോളജി ഡിപ്പാർട്ട്മെന്റ് നമുക്ക് വേണമെന്നാ. ഓ, അതാണോ? അത് നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. ഇന്ദു ഇപ്പൊ നമ്മുടെ ഹോസ്പിറ്റലിൽ ഇല്ലെങ്കിലും നല്ലൊരു ഗൈനിക്കിനെ കണ്ടെത്തിയ കേസുകൾ കുറയുന്നൊന്നും വിചാരിക്കണ്ട. ഒരേ സമയം ഒരു 25 ബേബീസിനെങ്കിലും അക്കോമഡേറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളൊരു വാർഡ് വേണം നമ്മൾ പ്ലാൻ ചെയ്യാൻ. അതിനുള്ള ഫണ്ട് കണ്ടെത്തണം. ബെല്ല എന്തു പറയുന്നു? ബെല്ല, അങ്കിളിപ്പോ എന്താ പറഞ്ഞ? എന്താ ബെല്ല ഇത്? വേറെ പണിയില്ലാഞ്ഞിട്ടൊന്നുമല്ല ഞാൻ ഇതും പറഞ്ഞുകൊണ്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്. പറയുന്നത് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ നിർത്തുക.
നിന്റെ പ്രായത്തിലുള്ള പെൺകുട്ടികൾക്ക് പറ്റിയ പണിയല്ല ഇത്. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞ കുഞ്ഞുകളിയൊന്നുമല്ല, അത് മനസ്സിലാക്കിയോ? എനിക്ക് മനസ്സിലായി, ഈ ആബ്സെന്റ് മൈൻഡഡ്നെസ്സിന്റെ അർത്ഥം എനിക്ക് പിടികിട്ടി. മമ്മ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞു അല്ലേ? ശരിയല്ലേ ഞാൻ പറഞ്ഞത്? മമ്മയെ തെറ്റു പറയാൻ പറ്റില്ല മോളെ. ഈ അവസ്ഥ തുടർന്നു പോകുന്നതിൽ വല്ലാത്ത മനപ്രയാസം ഉണ്ടാവും. അതിനുള്ള പരിഹാരം ഇതാണോ? അല്ലേ, വല്ല വിവരമുള്ള കുട്ടിയാ. മമ്മയുടെ അവസ്ഥ മോളല്ലേ മനസ്സിലാക്കേണ്ടത്. മമ്മയെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വേറെ ആർക്കും അറിയില്ലെന്നാണ് എന്റെ വിശ്വാസം. പക്ഷെ ഇപ്പോ ഈ പറയുന്നത് വളരെ സ്ട്രേഞ്ച് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. മമ്മ ഇപ്പൊ എന്നോട് ആവശ്യപ്പെട്ട കാര്യം ഏത് മാനസികാവസ്ഥയിലാണെങ്കിലും എനിക്കത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാ. ഞാൻ ജീവിച്ചിരിക്കുമ്പോ മമ്മയുടെ ആഗ്രഹം നടക്കാൻ പോകുന്നില്ല.